ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അർത്തോസ് പരിശുദ്ധ കുർബാനയുടെ പഠന പരമ്പര 13 ഭാഗം. സ്നേഹത്തോടെ സ്വാഗതം. അരുതു പ്രാകൃതം, സന്ധി അത്രയേ സംസ്കൃതം. മനോഹരമായ ഒരു കവിതാശകലമാണ്. അതായത്, ചേർച്ചയാണ് നമുക്കാവശ്യം, ഒരുമ, ഐക്യം, അനുരഞ്ജനം. പ്രകൃതിയിലും ജീവിതത്തിലും സകല ഇടങ്ങളിലും നമ്മൾ കണ്ടെത്തുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. ശബ്ദവും അർത്ഥവും ചേർന്നത് സാഹിത്യം, രാഗവും താളവും ലയവും ചേർന്നത് സംഗീതം എന്നിങ്ങനെ എല്ലായിടത്തും ചേർച്ചയുടെ ചേലാണ്. അത് നഷ്ടപ്പെടുന്നിടത്താണ് ഭംഗം സംഭവിക്കുന്നത്, മുറിവുകൾ ഉണ്ടാവുന്നത്. പരിശുദ്ധ കുർബാനയിൽ അനുരഞ്ജനം എത്ര പ്രാധാന്യത്തോടുകൂടെയാണ് ഉടനീളം ഇങ്ങനെ ഇഴുകിച്ചേർത്തിരിക്കുന്നത്. കാരണം മനുഷ്യജീവിതത്തിന് ആവശ്യം ഈ ചേർച്ചയാണ്. അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ഈ ബലി അർപ്പിക്കാം. ആരാധനാ സമൂഹം മറുപടിയായിട്ട് പറയുന്നു, അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിയിടാം. ഒരു ഹൃദയത്തിൻ്റെ നവ്യമായ ഒരു പീഠം ഒരുക്കിക്കൊണ്ടാണ്, അനുരഞ്ജനത്തിൻ്റെ ചേർച്ചയുടെ രമ്യതയുടെ ഒരു പീഠമൊരുക്കിക്കൊണ്ടാണ് പരിശുദ്ധ കുർബാനയുടെ പ്രാരംഭം. സുവിശേഷം മുഴുവൻ തുടങ്ങുന്നത് അനുതപിക്കുക, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന സന്ദേശത്തോടുകൂടെയാണ്. ഈ തിരുവചനം മുഴുവനാണ് പരിശുദ്ധ കുർബാനയെ ഇത്ര മനോഹരമാക്കുന്നത്. പരിശുദ്ധ കുർബാനയുടെ ഒരു പ്രധാന ഭാഗം തന്നെ അനുരഞ്ജന ശുശ്രൂഷയാണ് എന്ന് വിസ്മരിക്കരുത്. തുടക്കം മുതൽ അന്നാ പെസഹ തിരുനാൾ എന്ന പ്രാർത്ഥന മുതൽ പിന്നീട് വരുന്ന സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. പിന്നീട് വരുന്ന ധൂപാർപ്പണത്തിൽ നമ്മുടെ പാപങ്ങളുടെ കരിക്കട്ട ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നി ഇറങ്ങി ശുദ്ധപരിമളമായി, പാപം പരിമളമായി സ്വർഗത്തിലേക്ക് പ്രാർത്ഥനയായിട്ട് ഉയർത്തുന്ന അവിടെയും നമ്മൾ അനുരഞ്ജനത്തിൻ്റെ അരൂപിയാണ് നമ്മളവിടെ കാത്തു സൂക്ഷിക്കുന്നത്. എത്രയോ തവണ പുരോഹിതൻ അയോഗ്യതയേറ്റു പറഞ്ഞ് കരങ്ങൾ മുകളിലേക്കുയർത്തി ദൈവമേ എന്നുള്ള വിചാരത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കാറോസൂസകൾക്കെല്ലാമുള്ള മറുപടി ശ്രദ്ധിച്ച് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കാരണം നമുക്ക് കുറവുകളും പോരായ്മകളും പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് കരുണ തോന്നി ഞങ്ങളെ വീണ്ടും ഒന്നിപ്പിക്കണമേ, കണ്ണി ഇണക്കങ്ങൾ ഞങ്ങളിൽ ഉണ്ടാക്കണമേ എന്നാണ് അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷ മനോഭാവത്തോടുകൂടെ നമ്മൾ ഓരോ പരിശുദ്ധ കുർബാനയിലും നമ്മൾ പങ്കെടുക്കുന്നത്. അങ്ങനെ വന്ന് കുർബാന അവസാനം അനുരഞ്ജന ശുശ്രൂഷയുടെ ഒരു ഭാഗത്തേക്ക് എത്തുകയാണ്. എത്ര മനോഹരമായിട്ട് ദൈവത്തോടും മനുഷ്യർ സഹോദരങ്ങളോടുമുള്ള അനുരഞ്ജനത്തിൻ്റെ അരൂപി അവിടെ പറഞ്ഞു വയ്ക്കുന്നു. അപരാധങ്ങളിൽ നിന്ന് പിന്തിരിയണം, പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കണം, സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും നമുക്ക് യാചിക്കാം. അങ്ങനെ പരിശുദ്ധ കുർബാനയിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്ന ഈ അനുരഞ്ജനം നമുക്കറിയാം 6 തലങ്ങളിലാണ് പ്രത്യേകമായി പരിശുദ്ധ കുർബാനയിൽ നമ്മൾ സാധ്യമാക്കുന്നത്. 1 ദൈവത്തോടാണ്, ദൈവത്തോടുള്ള അനുരഞ്ജനം. 2 സഹോദരങ്ങളോട്. 3 നമ്മളോട് തന്നെ. 4 ഈ പ്രപഞ്ചത്തോടുള്ള അനുരഞ്ജനം. 5 നമ്മുടെ ജീവിത സാഹചര്യങ്ങളോട്. 6 തിരുസഭയോട്. ഇത്രയും അനുരഞ്ജനം, 6 തലങ്ങളിൽ വിടർന്നു നിൽക്കുന്ന അനുരഞ്ജനം സാധ്യമാക്കിക്കൊണ്ടാണ് ഒരു പരിശുദ്ധ കുർബാന പരിപൂർത്തിയിൽ എത്തുന്നത്. ദൈവത്തോടുള്ള അനുരഞ്ജനം എങ്ങനെയാണ്? ദൈവത്തെ എൻ്റെ സർവസ്വവുമായി, ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ഞാൻ കൊടുത്തിട്ടുണ്ടോ? ഇനി ദൈവഹിതമറിഞ്ഞാണോ എൻ്റെ പ്രവർത്തനം? ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും എന്നോട് പൊറുക്കണേ, അല്ലെങ്കിൽ എനിക്ക് ദൈവവുമായിട്ട് ബന്ധത്തിന് വന്നുപോയിട്ടുള്ള കുറവുകളെ പരിഹരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മൾ ദൈവവുമായിട്ടുള്ള അനുരഞ്ജനം പരിശുദ്ധ കുർബാനയിൽ സാധ്യമാക്കുകയാണ്. എല്ലാ പ്രാർത്ഥനകളിലും ഇതുണ്ട് എന്ന് നമുക്ക് ഓർമ്മിക്കാം. ഇനി സഹോദരങ്ങളുമായിട്ടുള്ള അനുരഞ്ജനം. നമുക്കറിയാം സഹോദരനെ ദ്വേഷിക്കുന്നവൻ കൊലപാതകിയാണെന്ന് യോഹന്നാൻ ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. ഈ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ ചെയ്യേണ്ടത്
സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്ന പക്ഷം കാഴ്ച വസ്തു അവിടെ വെക്കണം. ആദ്യം പോയി അനുരഞ്ജനപ്പെട്ടിട്ട് വന്ന് ബലിയർപ്പിക്കണം. ഓക്കെ, ഇത്ര ഹൃദ്യമായിട്ടാണ് സഹോദരങ്ങളുമായിട്ടുള്ള അനുരഞ്ജനം. ഇനി തന്നോട് തന്നെ ഒരു അനുരഞ്ജനം ആവശ്യമല്ലേ? നാം പാപം ചെയ്യുമ്പോൾ നമ്മുടെ, അതായത് ദൈവിക ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട എൻ്റെ തന്നെ ആ ഒരു ഛായയാണ് എനിക്ക് നഷ്ടമാകുന്നത്, എൻ്റെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടാണ് ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ ആദത്തിന് തോന്നിയത് നഗ്നനാണെന്ന് തോന്നിയത്. അപ്പോൾ നമ്മിലെ ദൈവിക ഛായ വീണ്ടെടുക്കാൻ നമുക്ക് നമ്മോട് തന്നെ അനുരഞ്ജനം ആവശ്യമാണ്. ഇനി ഈ പ്രപഞ്ചത്തോടൊരു അനുരഞ്ജനം പരിശുദ്ധ കുർബാനയിലെ ഒരു പ്രത്യേക തലമാണ്. പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തോട് നമുക്ക് ബന്ധം നഷ്ടപ്പെടുമ്പോൾ ഈ പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെടുകയാണ്. അവിടെ ഈ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ, ചൂടും തണുപ്പും, ഇതൊക്കെ എത്രമാത്രം നമുക്ക് ഒരു അനുരഞ്ജനത്തിൻ്റെ മേഖലയിലേക്ക് കടന്നു വന്നിട്ട് ബലിയായിട്ട് സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ കാലാവസ്ഥയുടെ കൊടും വേനലും കൊടും തണുപ്പും ഇതെല്ലാം എത്രമാത്രം എൻ്റെ ദൈവസ്തുതിയുടെ വിഷയമായിട്ട് മാറുന്നു. കാരണം ഞാൻ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ പ്രപഞ്ചമയനായി ജീവിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതിൻ്റെ മാറുന്ന അവസ്ഥകളും എല്ലാം എൻ്റെ ജീവിതത്തിൽ ആരാധനയാക്കി മാറ്റുന്നുണ്ടോ എന്നുള്ള ഒരു തിരിച്ചറിവ്, അത് പ്രപഞ്ചവുമായിട്ടുള്ള അനുരഞ്ജനമാണ്. ഇനി എൻ്റെ ജീവിത സാഹചര്യങ്ങളുമായിട്ടുള്ള അനുരഞ്ജനം എന്തൊക്കെയാണ്? എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, രോഗങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങൾ, ദാരിദ്ര്യം, കഷ്ടപ്പാട്, നിരാശ, ഇതൊക്കെ എത്രമാത്രം അതിനോട് പൊരുത്തപ്പെട്ട് അനുരഞ്ജനപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു ബലിയർപ്പണം, അല്ലെ? ദൈവം എൻ്റെ കൂടെ ഉണ്ട്, ഇതിൽ നിന്നെല്ലാം എന്നെ കരകയറ്റുന്നവനാണ് ദൈവം എന്ന തിരിച്ചറിവോടുകൂടെ ഒരു അനുരഞ്ജനം. അവസാനമായിട്ട് വളരെ പ്രധാനപ്പെട്ടതായിട്ട് സഭയോടുള്ള അനുരഞ്ജനമാണ്. കാരണം തിരുസഭ എൻ്റെ അമ്മയാണ്. അപ്പോൾ തിരുസഭയുടെ കുറവുകളും പോരായ്മകളും, തിരുസഭയുടെ ശുശ്രൂഷകരുടെ കുറവുകളും പോരായ്മകളും കൂടെ കൂടെ എടുത്തു പറഞ്ഞുകൊണ്ട് ഞാൻ സഭയാകുന്ന അമ്മയോട് ചില വ്യക്തികൾക്കുണ്ടാകുന്ന കുറവുകളെ മാത്രം നോക്കിക്കൊണ്ട് സഭയാകുന്ന എൻ്റെ അമ്മയോടുള്ള ബന്ധത്തിൽ എനിക്ക് കുറവുകൾ വന്നിട്ടുണ്ട്. ആ കുറവ് പരിഹരിച്ചുകൊണ്ടായിരിക്കണം ഞാൻ ബലിയർപ്പിക്കേണ്ടത്. എൻ്റെ കുറവുകൾ തന്നെയാണ് സഭയുടെ കുറവെന്ന് മനസ്സിലാക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് ഞാൻ കടന്നു വരണം. അങ്ങനെ ഈ ആറ് തലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവികമായ അനുരഞ്ജനം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിച്ചുകൊണ്ട് എല്ലാ മേഖലകളിലും നമുക്ക് പറ്റിയിട്ടുള്ള മുറിവുകൾ ഉണക്കി സുഖപ്പെടുത്തി ദൈവത്തിന് പരമമായ പൂർണ്ണമായ ആരാധന ഈശോമിശിഹായിലൂടെ അർപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.